പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 December 30 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. പ്രധാന വാർത്തകൾ. ഖത്തറിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഇന്ന് 542 പേർക്ക് രോഗബാധ. ഖത്തറിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ രക്ഷിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. അമിത വേഗത കണ്ടുപിടിക്കുന്നതിനായി ഖത്തറിലെ നിരത്തുകളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി ട്രാഫിക് വകുപ്പ്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും തെരുവ് കച്ചവട കേന്ദ്രങ്ങളിലും വ്യാപക പരിശോധനയുമായി വാണിജ്യ മന്ത്രാലയം. ഖത്തറിൽ വാട്ടർ ടാക്സി പരീക്ഷിക്കാനൊരുങ്ങി ഗതാഗത മന്ത്രാലയം. ഖത്തറിൽ സ്കൂൾ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബൂസ്റ്റർ ഡോസ് നൽകും. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ പരിശോധനയിൽ 542 പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 380 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 162 പേർ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവരാണ്. അതേസമയം രാജ്യത്ത് നിന്ന് ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 617. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 162 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 245,348. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 3,822 പേരാണ്. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിക്കൊണ്ട് കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള ശ്രമങ്ങളിൽ എല്ലാ മാതാപിതാക്കളും പങ്കാളികളാകണമെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം. ഇതിനു പുറമെ 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ കോവിഡിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പ്രതിവാര കോവിഡ് പരിശോധനകൾ നടത്തുന്നത് തുടരാനും മന്ത്രാലയം മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു. എല്ലാ അധ്യാപകരും ബൂസ്റ്റർ ഡോസ് എടുക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടാതെ എല്ലാവരുടെയും സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാൻ പൊതുശുചിത്വം, സാമൂഹിക അകലം എന്നിവ പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും മന്ത്രാലയം പറഞ്ഞു. ഖത്തറിൽ കുട്ടികളിൽ കോവിഡ് കേസുകൾ പകരുന്ന വാർത്ത ആശങ്കാജനകമാണെന്നും രാജ്യത്ത് കോവിഡ് വർദ്ധിക്കുന്നത് തടയുവാൻ സമൂഹത്തിന്റെ പൂർണ്ണ സഹകരണം അത്യാവശ്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ വാഹനങ്ങളുടെ അമിത വേഗത കണ്ടുപിടിക്കുന്നതിനായി കൂടുതൽ മൊബൈൽ റഡാറുകൾ സ്ഥാപിക്കാനൊരുങ്ങി ട്രാഫിക് വകുപ്പ്. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിന്റെ പദ്ധതികളുടെ ഭാഗമായി അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ പിടികൂടാൻ കൂടുതൽ മൊബൈൽ ക്യാമറകൾ വിന്യസിച്ചതായി വകുപ്പ് അറിയിച്ചു. മരണങ്ങൾക്കും ഗുരുതരമായ അപകടങ്ങൾക്കും പ്രധാന കാരണങ്ങളിലൊന്ന് അമിത വേഗതയാണ്. അതിനാൽ ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി അത്തരം നിയമലംഘനങ്ങൾ പിടികൂടാൻ എല്ലാ റോഡുകളിലും കൂടുതൽ മൊബൈൽ ക്യാമറ വിന്യസിച്ചിട്ടുണ്ടെന്ന് ട്രാഫിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അധികൃതർ പറഞ്ഞു. പട്രോളിങ്ങിന്റെ മൊബൈൽ റഡാർ ഉപയോഗിച്ച് അതിവേഗത്തിൽ ഓടിക്കുന്ന വാഹനങ്ങൾ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സിവിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അമിത വേഗത്തിൽ ഓടിക്കുന്നത് കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുകയും വാഹനം ഓടിക്കുന്നയാളെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിലുടനീളമുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും തെരുവ് കച്ചവട കേന്ദ്രങ്ങളിലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം പരിശോധന നടത്തി. പരിശോധനയെ തുടർന്ന് വിവിധ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്കെതിരെ 9 നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വാണിജ്യ ലൈസൻസ് ലഭിക്കാത്ത വഴിയോര കച്ചവടക്കാർക്കെതിരെ 3 നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വാണിജ്യ മേഖലയെ നിയന്ത്രിക്കുകയും ഉപഭോക്തൃ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത്. രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നും ലംഘിക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2022 ഖത്തറിൽ വാട്ടർ ടാക്സി പരീക്ഷിക്കാനൊരുങ്ങി ഗതാഗത മന്ത്രാലയം. അൽമദാർ, ലുസൈൽ, ദഫ്ന തുടങ്ങിയ തീരപ്രദേശങ്ങളിലാണ് ടാക്സി പരീക്ഷിക്കുക. ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദോഹ മെട്രോ കർവ ബസ്സുകൾ പോലെ ബദൽ ഗതാഗത മാർഗം ഒരുക്കുകയാണ് വാട്ടർ ടാക്സിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി ഖത്തർ ടിവിയോട് പറഞ്ഞു. ട്രാമിന്റെയും ട്രെയിനിന്റെയും സ്വഭാവത്തിലുള്ള വാഹനമായ ബസ് ട്രാഫിക് ട്രാൻസിറ്റ് ഖത്തറിൽ പരീക്ഷിച്ചതായും അദ്ദേഹം അറിയിച്ചു. 2022 ഖത്തർ ലോകകപ്പിന് ഈ രീതിയിലുള്ള ബസ്സുകൾ ഉപയോഗിക്കും. ഫിഫ അറബ് കപ്പിൽ ഗതാഗത സംവിധാനത്തിന്റെ കാര്യക്ഷമത പരീക്ഷിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. 200 ഇലക്ട്രിക് ബസ്സുകളാണ് അറബ് കപ്പിൽ ഉപയോഗിച്ചത്. 2022 ലോകകപ്പിനായി 800 ബസ്സുകൾ കൂടി എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
ഖത്തറിലെ എല്ലാ സ്കൂളുകളിലെയും യോഗ്യരായ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും കോവിഡിന്റെ ബൂസ്റ്റർ ഡോസ് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഹെൽത്ത് സെന്ററുകളിൽ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 12 വയസ്സിനും അതിനു മുകളിലുമുള്ള വിദ്യാർത്ഥികൾക്കാണ് വാക്സിൻ ലഭിക്കുക. ബൂസ്റ്റർ ഡോസ് ലഭിക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നേരിട്ട് ഹെൽത്ത് സെന്ററുകളെ സമീപിക്കാവുന്നതാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഖത്തറിൽ അൽവുഖൈറിൽ കുരുന്നുകൾക്കായി ഒരുക്കിയ ലൗഡേൽ ഇന്റർനാഷണൽ കിൻഡർ ഗാർഡനിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2022 ഏപ്രിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കിൻഡർ ഗാർഡനിലേക്ക് ഈ മാസം മുതൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആധുനിക ക്ലാസ് റൂമുകളും കുരുന്നുകളുടെ സർഗശേഷി വികസിപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 7744-7607 അല്ലെങ്കിൽ 5507-6092 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 132 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 26 പേർ കൂടി രോഗമുക്തരാവുകയും ചെയ്തു. രാജ്യത്തിന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കൽ പ്രകാരം 3,5489 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 3,381 പേർ രോഗമുക്തരാവുകയും 4,116 പേർ മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി 11 പേരും ICU-വിൽ 2 പേരും ചികിത്സയിൽ കഴിയുന്നുണ്ട്. UAE-യിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ ഇന്നും വർധനവ്. ഇന്ന് 2,366 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 840 പേരാണ് രോഗമുക്തരായത്. 2 പുതിയ കോവിഡ് മരണങ്ങൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായി നടത്തിയ 425,682 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കൽ പ്രകാരം ആകെ 7,59,511 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 744,180 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരാവുകയും ചെയ്തു. 2,162 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 13,169 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. 2022 ജനുവരി 2 മുതൽ 6 വരെ സൗത്ത് അൽബാദിന ഗവർണറേറ്റിലെ പ്രവാസികൾക്ക് സൗജന്യമായി ബൂസ്റ്റർ ഡോസ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. സൗത്ത് അൽബാദിന ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റിലെ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് പ്രവാസി തൊഴിലാളികൾക്ക് സൗജന്യമായി ബൂസ്റ്റർ ഡോസ് നൽകാമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്ത പ്രവാസികൾക്ക് 1-2 ഡോസുകൾ നൽകുമെന്നും ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. 2022 ജനുവരി 2 മുതൽ 6 വരെ റുസ്താഖ് വിലായത്തിലെ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ 1-2 ഡോസുകൾ വിതരണം ചെയ്യും. UAE-യിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിൽ പ്രവേശിക്കാനുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തിയത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച പുതിയ അറിയിപ്പ് അധികൃതർ പുറത്തിറക്കിയത്. രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നിബന്ധനകളിൽ മാറ്റം വരുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. വാക്സിൻ എടുത്തിട്ടുള്ളവർ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽ ഹുസൈൻ ആപ്ലിക്കേഷനിൽ ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കണം. വാക്സിൻ എടുത്തിട്ടില്ലാത്തവർ 96 മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലം ഹാജരാക്കേണ്ടതുണ്ട്. മറ്റ് എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിൽ പ്രവേശിക്കുന്നവരെ നിലവിൽ അതിർത്തി പോയിന്റുകളിൽ വെച്ച് ED സ്കാനിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 2,423 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 27 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,262 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 108 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എറണാകുളം 455, തിരുവനന്തപുരം 416, കോഴിക്കോട് 266, കോട്ടയം 195, തൃശൂർ 192, കണ്ണൂർ 152, പത്തനംതിട്ട 150, കൊല്ലം 149, ആലപ്പുഴ 99, മലപ്പുറം 98, ഇടുക്കി 88, വയനാട് 67, പാലക്കാട് 64, കാസർഗോഡ് 32 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണ നിരക്ക് 47,441. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,879 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.3 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഇന്ന് 542 പേർക്ക് രോഗബാധ. ഖത്തറിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ രക്ഷിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. അമിത വേഗത കണ്ടുപിടിക്കുന്നതിനായി ഖത്തറിലെ നിരത്തുകളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങി ട്രാഫിക് വകുപ്പ്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും തെരുവ് കച്ചവട കേന്ദ്രങ്ങളിലും വ്യാപക പരിശോധനയുമായി വാണിജ്യ മന്ത്രാലയം. ഖത്തറിൽ വാട്ടർ ടാക്സി പരീക്ഷിക്കാനൊരുങ്ങി ഗതാഗത മന്ത്രാലയം.
ഖത്തറിൽ സ്കൂൾ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബൂസ്റ്റർ ഡോസ് നൽകും. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഞായറാഴ്ച വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.